തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഭയങ്കര പിക്കറ്റിംഗ്, അതിശക്തമായ പിക്കറ്റിംഗ്. വാഹനങ്ങളെല്ലാം വഴിവിട്ട് നിൽക്കുന്നു. വമ്പിച്ച ജനക്കൂട്ടം. പോലീസ് സുസജ്ജമായി നിൽക്കുന്നു. എന്തും സംഭവിക്കാവുന്നൊരു അന്തരീക്ഷം. രാവിലെ 10 മണിയാണ് സമയം. ഒരാൾ പ്രസംഗിക്കുന്നു. ആ ജനക്കൂട്ടത്തോടായി ഒരാൾ സംസാരിക്കുന്നു. അനങ്ങപ്പാറ കുടികൾക്ക് തീരുമാനം റദ്ദ് ചെയ്യണം, റദ്ദ് ചെയ്യണം എന്ന് ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഈ മനുഷ്യ സാഗരത്തിന്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കണേ, അതിനുള്ള വിവേകം ഉദിക്കണേ എന്ന് ഞങ്ങൾ ഭരണാധികാരികളോട് അപേക്ഷിക്കുന്നു. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആരോട് പറയാൻ? വികാര വിചാരങ്ങളില്ലാത്ത ഈ ഭരണ സംവിധാനത്തിന് ഞാനൊരു പേരിടുന്നു: യന്ത്രം. യന്ത്രം, വെറും യന്ത്രം. യന്ത്രം, യന്ത്രം, യന്ത്രം. രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാര യന്ത്രം, ചരിത്ര സകടത്തിൽ യന്ത്രം. രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാര യന്ത്രം, ചരിത്ര സകടത്തിൽ യന്ത്രം. യന്ത്രം, യന്ത്രം, യന്ത്രം. പോലീസ് ജനക്കൂട്ടത്തെ വളയുന്നു. സ്വകാര്യമാന ധനാദികൾ കാക്കും സ്വന്തക്കാരുടെ യന്ത്രം. സ്വകാര്യമാന ധനാദികൾ കാക്കും സ്വന്തക്കാരുടെ യന്ത്രം. ജനജീവിത ഭാഗധേയം ചരിത്ര ശകടത്ത് യന്ത്രം. ജനജീവിത ഭാഗധേയം ചരിത്ര ശകടത്ത് യന്ത്രം. അധ്വാനികൾ തന്നാവുചലിച്ച അടിച്ചമർത്തും യന്ത്രം. അധ്വാനികൾ തന്നാവുചലിച്ച അടിച്ചമർത്തും യന്ത്രം. ആ ജനക്കൂട്ടം ജീവനം കൊണ്ട് ഓടി. തെരുവീതി ജനശൂന്യമായി. എല്ലാവരും ഓടിയില്ല, കുറേ പേർ അവിടെ അടികൊണ്ട് വീണ് കിടപ്പുണ്ട്. തലപൊട്ടി ചോരയിടുന്നു പലർക്കും. തെരുവിലൊക്കെ ചെരുപ്പും കൊടയും തിരുപ്പനും ഒക്കെ ചെതറിക്കിടക്കും. അടികൊണ്ട് വീണ് കിടക്കുന്നവരെ പോലീസ് വലിച്ചഴിച്ച് വണ്ടിക്കകത്തേക്ക് വലിച്ചെറിയുന്നു. അതുവരെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ വഴിമുട്ടി നിന്ന ഒരു ടൂറിസ്റ്റുകാർ പുറത്തേക്ക് വന്നു, വടക്കോട്ട് പാഞ്ഞു പോകുന്നു. ആ ടൂറിസ്റ്റ് വണ്ടി പിന്നെ ചെന്ന് നിന്നത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ കോൺഫറൻസ് ഹാളിന് മുമ്പിൽ. 3 പേരിറങ്ങി: ബാലചന്ദ്രൻ IAS, കുര്യൻ IAS, മൈഥിലിസ്വാമി IAS. 3 പേരും ആ വർഷം കേരളത്തിന് കിട്ടിയ 3 IAS പ്രവേശന്മാരാണ്. അവർ കോൺഫറൻസ് ഹാളിനുള്ളിൽ പ്രവേശിച്ചു. ഹാൾ നിറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി, സഹമന്ത്രിമാർ, വകുപ്പ് അധ്യക്ഷന്മാർ, എല്ലാ ജില്ലയിലും കളക്ടർമാർ, DSP മാർ, IAS ഓഫീസർമാരുടെ കശ. ഏറ്റവും പിന്നിൽ IPS പ്രൊബേഷണർ ജയശങ്കർ. ജയശങ്കറുടെ പുറകിൽ അവർ 3 പേരും ചെന്നിരുന്നു. ബാലേന്ദ്രൻ മുൻനിരയിലേക്ക് കണ്ണോടിച്ചു. കുര്യനോട് പറയുന്നു: കുര്യ, നമ്മൾ സെക്രട്ടേറിയറ്റിൽ ചെന്ന് കണ്ട് മുഖം കാണിച്ച ആശാമാരെല്ലാം അഞ്ഞ് വന്നു കഴിഞ്ഞല്ലോ. ആദർശങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഉപദേശിച്ച IAS ഓഫീസർമാരും, ആദർശങ്ങളിലെ അടിയുറച്ചു നിന്ന് ഭരണയന്ത്രം തിരിക്കണം എന്ന് ഉപദേശിച്ച ആ റവന്യൂ സെക്രട്ടറി ജെയിംസ് ഉൾപ്പെടെ എല്ലാവരും വന്നു കഴിഞ്ഞല്ലോ. ജെയിംസ് മാത്രമാണ് അത്രയും കാര്യം തുറന്നു പറഞ്ഞത്. ഒരു അനുഭവസമ്പന്നനായ IAS ഓഫീസർ എന്നുള്ള നിലയിൽ മിസ്റ്റർ ബാലേന്ദ്രൻ, എനിക്ക് പറയാനുള്ളത്, ഈ ഭരണയന്ത്രം അധ്വാനിക്കുന്ന വർഗത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഒരു മർദ്ദനോപകരണമാണ്. അധ്വാനികൾ തന്നാവ് ചലിച്ച അടിച്ചമർത്തും യന്ത്രം. ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ സുസ്ഥിതി മാറ്റാൻ പൊരുതു. കലവറ കൂടാതൊഴുകിച്ചേരും കാലത്തിന്റെ നിരത്തുള്ളിൽ യന്ത്രം. രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാര യന്ത്രം, ചരിത്ര സകടത്ത് യന്ത്രം. യന്ത്രം, യന്ത്രം, യന്ത്രം. പെട്ടെന്നാണ് ആ ഹാളിനുള്ളിൽ ഒരു നിശബ്ദത വ്യാപിച്ചത്. വരുന്നു ഗവർണർ. ഗവർണർ ഏറ്റവും വലിയ യന്ത്രം. അദ്ദേഹം യന്ത്രം പോലെ ഹാളിൽ പ്രവേശിച്ചു. എല്ലാവരും യന്ത്രം പോലെ എഴുന്നേറ്റു. അദ്ദേഹം യന്ത്രം പോലെ കൈ ഉയർത്തി. എല്ലാവരും യന്ത്രം പോലെ ഇരുന്നു.
എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം, പ്രസംഗമല്ല പാരായണം, ഒരു കൊച്ചു പ്രസംഗം, അച്ചടിച്ച പ്രസംഗം അദ്ദേഹം വികാര വിക്ഷോഭങ്ങളില്ലാതെ വായിച്ചു തീർത്തു. യന്ത്രം പോലെ വായിച്ചു തീർത്തു, യന്ത്രം പോലെ ഇറങ്ങിപ്പോയി. ഉദ്ഘാടനം കഴിഞ്ഞു, കോൺഫറൻസിന് ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ എല്ലാവരും ചായ കുടിക്കാനിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചു പ്രസംഗം കേട്ടപ്പോഴേക്ക് എല്ലാവരും കുഴഞ്ഞു. ഇനി ചായ കുടിക്കാൻ നിർത്തിയില്ല. ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലേന്ദ്രൻ ചെന്ന് കോഴിക്കോട് കളക്ടർ ശേഖരപിള്ളയെ കണ്ടു. സാർ, ഞാനാണ് ബാലേന്ദ്രൻ, കോഴിക്കോട് വരുന്ന IAS പ്രവേശ ബാലേന്ദ്രൻ. ഓ ബാലചന്ദ്രൻ, ഗ്ലാഡ് മീറ്റ് യു, ഗ്ലാഡ് മീറ്റ് യു. എന്നാണ് വരുന്നത്? അടുത്ത ആഴ്ച. യു എലോൺ? അതെ സാർ, ഞാൻ തനിച്ചാണ്. വീടെടുത്തോ? ഇല്ല സാർ. ആ ശിരസ്വാർക്ക് എഴുതു, ലെറ്റ് ഹിം ഫൈൻഡ് ഔട്ട് എ ഗുഡ് ഹൗസ് ഫോർ യു. ഒരു പുതിയ ജീവിതം ആരംഭിക്കല്ലേ, ഷുഡ് ബി ഈസി. എല്ലാ സാവകാശമായിരിക്കണം. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. വകുപ്പ് വകുപ്പായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും ലഞ്ചിന് പോയി. രാജ്ഭവനിലാണ് ലഞ്ച്. ലഞ്ച് വിളമ്പി തുടങ്ങി. ആദ്യം സൂപ്പാണ് വിളമ്പിയത്. സൂപ്പാണ് തുടക്കം. നമ്മളൊക്കെ പാവങ്ങളൊക്കെ എന്നാണ് സൂപ്പ് കുടിക്കുന്നത്? ഒടുക്കം. അതാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഭരിക്കുന്നവർ തുടക്കത്തിൽ സൂപ്പ് കുടിക്കുന്നു, ഭരിക്കപ്പെടുന്നവർ ഒടുക്കത്തിൽ സൂപ്പ് കുടിക്കുന്നു. ലഞ്ച് സമയത്ത് കളക്ടർ ശേഖരപിള്ള ബാലേന്ദ്രനെ വന്ന് കണ്ടു. മിസ്റ്റർ ബാലേന്ദ്രൻ, അപ്പൊ അടുത്ത ആഴ്ച വരുമല്ലേ? പിന്നെ ആ വീട്ടിന്റെ കാര്യം ശിരസ്താർക്ക് എഴുതാൻ മടിക്കണ്ട. ആ ഒരുപക്ഷെ വീട് കിട്ടിയില്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ കൂടെ താമസിക്കാം, കളക്ടേഴ്സ് ബംഗ്ലാവിൽ താമസിക്കാം. പണ്ടത്തെ പതിവ് അങ്ങനെയാണല്ലോ. അസിസ്റ്റന്റ് കളക്ടർ, ട്രെയിനിങ്ങിന് വരുന്ന അസിസ്റ്റന്റ് കളക്ടർ ബംഗ്ലാവ്, കളക്ടേഴ്സ് ബംഗ്ലാവിൽ തന്നെ താമസിക്കുന്നു. പിന്നെ നിങ്ങൾ കാർ എടുക്കണം, കാർ ലോൺ എടുക്കണം, ജില്ല ഒട്ടാകെ സഞ്ചരിക്കണം, എക്കണോമിക് റിപ്പോർട്ട് തയ്യാറാക്കുള്ള എല്ലാ വസ്തുതയും ശേഖരിക്കണം. അദ്ദേഹം സംസാരിച്ചിട്ട് പോയി. അപ്പൊ IPS പ്രൊബേഷൻ ജയശങ്കർ ചോദിക്കുന്നു, ഏ ബാലേന്ദ്രൻ, നീ നായരാണോ? ഛേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? അല്ല, നീ നായരാണോ? അതിന് മറുപടി പറഞ്ഞ കുര്യനാണ്, നായരാണോ എന്നുള്ള നല്ല ഒന്നാം തരം മൂവാറ്റോളം നായരാ. എങ്കിൽ ബാലേന്ദ്രൻ, നിങ്ങൾ കളക്ടേഴ്സ് ബംഗ്ലാവിലാണ് താമസിക്കാൻ പോകുന്നെങ്കിൽ അവിടെ വെച്ച് സ്വല്പം റൊമാൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ലേശം പ്രേമലീലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കളക്ടർ ശേഖരവിളയ്ക്ക് രണ്ട് പെമ്മക്കളാ. രണ്ട് പെമ്മക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് പെമ്മക്കളാണ് കേട്ടോ. നീ കോളടിച്ചടാ ബാലേന്ദ്ര, നീ കോളടിച്ചു. ലഞ്ച് കഴിഞ്ഞു. കുര്യനും മൈഥിലി സ്വാമിയും സിനിമയ്ക്ക് പോയി. ബാലേന്ദ്രൻ തനിക്ക് കിട്ടിയ ചെറിയ മുറിയിൽ എന്തോ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാ വരുന്നു പിന്നെയും കളക്ടർ ശേഖരപിള്ള. ഹലോ ബാലേന്ദ്രൻ, പിന്നെ അടുത്ത ആഴ്ച കാണാം അല്ലേ? പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓ, അദ്ദേഹം തന്റെ കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. എന്തെങ്കിലും മനസ്സിൽ പരിപാടി കാണും. അച്ഛൻ IPS ഓഫീസറാണല്ലേ, അങ്ങനെ കേട്ടു. അല്ല, അല്ലെങ്കിൽ പിന്നെ ഈ പ്രായത്തിൽ നിങ്ങൾ IAS കാരനാവോ? നിങ്ങളുടെ അമ്മ സുപ്രീം കോടതി ജഡ്ജിയുടെ സഹോദരിയാണല്ലേ, അങ്ങനെ ഇവിടെ ആരും പറയുന്നു കേട്ടു. ബാലേന്ദ്രൻ മിണ്ടിയില്ല, ആണെന്നും പറഞ്ഞില്ല അല്ലെന്നും പറഞ്ഞില്ല. ശരി, അടുത്ത ആഴ്ച കാണാം. ശേഖരവിള പോയി. ചോദിച്ചു കേട്ടില്ലേ, അച്ഛൻ IPS ഓഫീസറാണ്. നല്ല IPS ഓഫീസറായി പോയി. കൊല്ലം പേഴ്ക്കാരൻ ആണുള്ളടെ അരിവപ്പുകാരനായിരുന്നു എന്റെ അച്ഛൻ നാരണൻ നായർ. അമ്മ പിന്നെ പേഴ്ക്കാർ വിചാരിച്ചുകൊണ്ട് അച്ഛനിപ്പോ ഡ്രൈവറാണ്, കോഴിക്കോട് പന്തലയനി ബ്ലോക്കിലെ ആ ജീപ്പിന്റെ ഡ്രൈവർ. അമ്മ സുപ്രീം കോടതി ജഡ്ജിയുടെ സഹോദരിയാണെന്ന് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നു. അതൊക്കെ ഓർത്തപ്പോൾ ബാലേന്ദ്രന് ആ മൂവാറ്റുപുഴയിലെ അയാളുടെ ബാല്യകാല സ്മരണകൾ മനസ്സിലിങ്ങനെ ചുരുളഴിയുകയാണ്. അന്നാട്ടിലുള്ള രണ്ടില്ലങ്ങളിൽ നിത്യം അമ്മയ്ക്കടി തള്ളിയായിരുന്നു. അന്നാട്ടിലുള്ള രണ്ടില്ലങ്ങളിൽ നിത്യം അമ്മയ്ക്കടി തള്ളിയായിരുന്നു. ആ ബ്രാഹ്മണ കുടുംബങ്ങളിൽ അടിച്ചളിക്കാൻ പോകുന്ന അമ്മ തിരിച്ചു വരുന്ന വരവും കാത്ത് താൻ തറവാട്ടിന്റെ കിഴക്കേഴ്സ് ആ തൂണിഞ്ചാരിയിൽ ഇരിപ്പുണ്ട്. കാര്യമുണ്ട്, അമ്മ വരുമ്പോൾ, അമ്മ വരുമ്പോൾ പഴഞ്ചോർ പൊതിയൊന്ന് പൊന്മകനായി കൊണ്ടുപോരും. ആ പൊതിച്ചോറിന്റെ സാധുവല്ലാനി രാജ്ഭവൻ രഞ്ജിനാവില്ല നൂലും. അന്നാട്ടിലുള്ള രണ്ടില്ലങ്ങളിൽ നിത്യം അമ്മയ്ക്കടി തള്ളിയായിരുന്നു, അമ്മയ്ക്കടി തള്ളിയായിരുന്നു. അടുത്ത ദിവസം ബാലേന്ദ്രൻ മൂവാറ്റുപുഴയെത്തി. എടാ, മൂവാറ്റുപുഴക്കാരനാണല്ലോ.
ആദ്യം അവള് കാണാൻ പോയത് ഗോപാലകൃഷ്ണ പണിക്കരെയാണ്. ഗോപാലകൃഷ്ണ പണിക്കരെ അദ്ദേഹം ഉപദേശിച്ചിട്ടാണ് താൻ IAS ട്രൈ ചെയ്തത്. അദ്ദേഹം ഒന്ന് സാമ്പത്തികം അടുവരെ സഹായിക്കുകയും ചെയ്തു. സഹായിച്ചത് മാത്രമല്ല ഇപ്പോഴും ഇപ്പോഴും തന്നെ 1500 രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. അദ്ദേഹം ചോദിച്ചിട്ടില്ല. അദ്ദേഹം തന്റെ ഉപദേഷ്ടാവും വഴികാട്ടിയുമാണ്. ബാലേന്ദ്രനെ കണ്ടപ്പോഴേക്ക് പണിക്കരെ ചാടി വീണവനെ വാരി പുണർന്നു. നീ നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് അഭിമാനം വളർത്തിയവനാണ്. ഈ മൂവാറ്റുപുഴയിലെ ആദ്യത്തെ IASകാരനാണ് നീ. മോളെ ചാരനെ ഇങ്ങോട്ട് വന്നേ. ഈ വന്ന് നിൽക്കുന്ന ആരാന്ന് നോക്കിയേ. ഇതാ വരുന്നു പണിക്കരുടെ മകൾ ശാരദ, ഒരു മൂവാറ്റുപുഴ സുന്ദരി. ജോ ഇത് ആരാ? ബാലേന്ദ്രൻ സാർ, ബാലേന്ദ്രൻ സാർ. എടി പെണ്ണെ, നിനക്ക് ട്യൂഷൻ എടുക്കാൻ വന്ന ബാലേന്ദ്രൻ നല്ലത്. ബാലചന്ദ്രൻ IAS, അടുത്ത വർഷം ഇവിടുത്തെ കളക്ടറായിട്ട് വരും നമ്മളെയൊക്കെ ഭരിക്കാൻ. മനസ്സിലായോ? അച്ഛാ ചായ കൊണ്ടുപോട്ടെ, കൊണ്ടുപോട്ടെ പെണ്ണെ. അച്ഛാ നല്ല തത്തച്ചുണ്ടും മാങ്ങ ഇരിപ്പുണ്ട്, ചത്തി പൊളിക്കൊണ്ട് വരട്ടെ. കൊണ്ടു കൊടടി പെണ്ണെ. അച്ഛാ ഈ IASകാര് പഴുത്ത മാങ്ങ തിന്നുവോ? നീ കൊണ്ടു കൊടുത്തു നോക്ക്, പിന്നെ അല്ലയോ തിന്നുവോ ഇല്ലയോ എന്നറിയുന്നത്. ചായ കഴിച്ചോണ്ടിരിക്കുമ്പോ ബാലേന്ദ്രൻ ആലോചിച്ചു, പണിക്കർക്ക് മനസ്സിൽ വല്ല പരിപാടിയും ഉണ്ടോ? കാണും, താൻ IASകാരനാണ്, അടുത്ത വർഷം കളക്ടറാവും. IASകാരനാവാൻ അദ്ദേഹം തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും 1500 രൂപ കൊടുക്കാനുണ്ട്. മകളൊന്ന് പ്രായമായി നിൽക്കുന്നു. 1500 രൂപ കൊടുക്കാനൊക്കെ ഉണ്ട്, പക്ഷെ മകളെ കല്യാണം കഴിക്കാനൊന്നും ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. അതൊക്കെ വേറെ, പള്ളി വേറെ, പാതിരി വേറെ, വോട്ട് വേറെ, റാങ്ക് വേറെ. പിന്നെ ബാലേന്ദ്രൻ പോയത് അയാളെ തറവാട്ടിലേക്കാണ്. ആ പുഴക്കരക്കാവിനപ്പുറത്തുള്ള തറവാട്ടിന്റെ മുറ്റത്ത് റോഡരികിൽ ഇതാ ഒരു ഏർമാണത്തിൽ എങ്ങനെ ഇരിക്കുന്നു തന്റെ ചേട്ടൻ കുഞ്ഞിരാമ്പിള്ള. ഒരു വീടിമറവും മടി വെച്ചുണ്ട്. ബാലേന്ദ്ര, നീ തിരുവനന്തപുരത്തുനിന്നാണോ? അതെ ചേട്ടാ. ചേട്ടൻ കൊടുത്ത ആഹാരം കഴിച്ചപ്പോഴാണ് ബാലേന്ദ്രൻ തോന്നിയത് ഇതാണ് ഭക്ഷണം. ഓ, രാജ്ഭവൻ ലഞ്ച്! എന്ത് ലഞ്ച്! ചേട്ടൻ തന്നെ അനിയൊരു പായിട്ടു. ബാലേന്ദ്ര, നിനക്ക് ഈ സൗകര്യം ഒന്നും പോരായിരിക്കും. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടല്ലേ വളർന്ന്. അല്ലടാ, വേ അലക്കി വെക്കാൻ പോലും ഒന്നുമില്ല. ആ ആ കൊരണ്ടി എടുത്ത് അലക്കി വെച്ചു, അല്ലെങ്കിൽ ആ തീപ്പെട്ടി എടുത്ത് അലക്കി വെച്ചു. വിളക്കും അങ്ങെടുത്തി കുഞ്ഞിരാമ്പിള്ള കിടന്നു. ബാലേന്ദ്ര, നീ പണിക്കരെ കണ്ടോ? കണ്ടു. ശാരദ കണ്ടോ? കണ്ടു. ആ നിനക്ക് ആ ബന്ധമാണ് നല്ലത്. ചേട്ടൻ കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ചേട്ടാ, ചേട്ടാ, ചേട്ടൻ ഉറക്കമായോ? ചേട്ടാ, കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിൽക്കത്രയേ നിദ്രാസുഖം. അടുത്ത ആഴ്ച ബാലേന്ദ്രൻ കോഴിക്കോട്ട്. കോഴിക്കോട് കളക്ടേഴ്സ് ബംഗ്ലാവ്, ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. വിദേശ ഭരണ വിധാതാക്കൾ വിലാസ നൃത്തം ചെയ്യുന്നൊരു ഭവൻ. വിദേശ ഭരണ വിധാതാക്കൾ വിലാസ നൃത്തം ചെയ്യുന്നൊരു ഭവൻ. വിലാസലോല വിദേശ കന്യക തികരില്ലാടിയ വിഷ്ണുതഭവൻ. വിലാസലോല വിദേശ കന്യക തികരില്ലാടിയ വിഷ്ണുതഭവൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വില വാങ്ങി ഒരു ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വില വാങ്ങി ഒരു ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. 3 ഏക്കർ കാമ്പൗണ്ടിൽ ഒരു 3 നില കെട്ടിടം, കളക്ടേഴ്സ് ബംഗ്ലാവ്, ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. ബാലേന്ദ്രൻ ചെന്ന ദിവസം ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് അതിസുന്ദരിയായ ഒരു യുവതി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഉലാത്തുന്നു. കുളി കഴിയ കണ്ണെഴുതി കസ്തൂരി കുറികുത്തി കുളിർകുടിലെ കുന്തളം പിന്നിലായി കെട്ടിയിട്ട് അതിനകം രോമന ചെമ്പനീർ പൂവുമായി അവിടെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ മുറ്റത്ത് ഇങ്ങനെ ഉലാത്തുന്നു. എന്തൊക്കെ ആലോചിച്ചുണ്ട്? അതിഥിയൊരാൾ പെരുമാരാകാം അവിവാഹിതനോ സുന്ദരനോ. അതിഥിയൊരാൾ പെരുമാരാകാം അവിവാഹിതനോ സുന്ദരനോ. അച്ഛൻ പറഞ്ഞു ഇന്ന് അസിസ്റ്റന്റ് കളക്ടർ അത്താഴത്തിനുണ്ടാകുന്നു. അതിഥിയൊരാൾ പെരുമാരാകാം അവിവാഹിതനോ സുന്ദരനോ. ഭരതവാക്യോ ഹൃദയനോ വിരസരൂപിയോ തിരൂപനോ. അറിയാനൻ മനമുഴറും അനുചിതമൻ മനമുഴറും. അതിഥിയൊരാൾ പെരുമാരാക അവിവാഹിതനോ സുന്ദരനോ.
ഒരു കാർ വന്നു. ഞാൻ കളക്ടർ ഷെരവിൾ ഇറങ്ങുന്നു. സജാദെ, അനിത വന്നില്ലേ മോളെ? ഇല്ല ചാ, അവളിപ്പൊ ഫോൺ ചെയ്തു. അവളുടെ പ്രിൻസിപ്പലിന്റെ കൂടെ കാറിൽ ഇപ്പൊ വരുവന്നു. അച്ഛനും മകളും അകത്ത് കിടന്നു. അപ്പൊ ഡെഫേദർ കോമക്കുറിപ്പിയും തലനീട്ടി. എന്താ കുറിപ്പേ, ഒരാള് വന്ന് കാത്തിരിപ്പുണ്ട്, കുറെ ഏറെ നേരമായി. ആരാണ്? ബാലേന്ദ്രനാണോ? അതെ, ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ വരാൻ പറയും. സുജാത ഒന്ന് ഞെട്ടി. ദൈവമേ, ആ അതിഥി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലത്. ഞാൻ മുറ്റത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോ എന്നെ കണ്ടോണ്ട് ആ മനുഷ്യൻ ഔട്ട് ഹൗസിൽ ഇരിക്കുകയായിരുന്നു. അവൾ ഓടിച്ചെന്ന് കണ്ണാടി നോക്കി. ആ കുഴപ്പമില്ല, കണ്ടെങ്കിലും നന്നായിട്ടൊക്കെ തന്നെ കണ്ടു. ഇതാ വരുന്നു ബാലേന്ദ്രൻ. അന്ന് കനവക്കുന്ന് കൊട്ടാതി വെച്ച് കണ്ടതിനൊക്കെ സുന്ദരനായിരിക്കുന്നു. ഒത്ത പൊക്കം, നല്ല ചുരുളൻ മുടി, സാമാന്യത്തിലേറെ നീണ്ട മൂക്ക്, ഈർക്കിൽ വരെ മീശ, കൈവീശുള്ള നടത്തം. ഹലോ ബാലചന്ദ്രൻ, ബാലചന്ദ്രൻ, വരണം വരണം വരണം. എന്താ എനിക്ക് കത്തയക്കാഞ്ഞു? ഞാൻ കാറയച്ചായിരുന്നല്ലോ. ഇല്ല സാർ, ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചു. ബുദ്ധിമുട്ടോ? ഇതെന്നെ പ്രിവിലേജ് അല്ലേ? ഇൻഫാക്ട് മൈ ഡ്യൂട്ടി. എനിക്ക് മിസ്റ്റർ ബാലേന്ദ്രൻ, ഇത് എന്റെ മൂത്ത മകൾ സുജാത. മോളെ മനസ്സിലായോ? അച്ഛന്റെ അസിസ്റ്റന്റ് കളക്ടർ മിസ്റ്റർ ബാലചന്ദ്രൻ, IAS. നമസ്തേ. നമസ്തേ. വീണ്ടും ഒരു കാർ വന്നു. ഇതാ രണ്ട് സ്ത്രീകൾ ഇറങ്ങും. ഒന്നൊരു മധ്യവയസ്ക, ഒന്ന് ഒരു ചെറുപ്പക്കാരി. ബാലേന്ദ്രൻ തോന്നി അവളൊരു മോഡൽ ഗേളിനെ കാ സുന്ദരിയാണ്. രണ്ടുപേരും കയറി വന്നു. മോഡൽ ഗേളിനെ കാ സുന്ദരി ചോദിക്കുന്നു, അച്ഛാ ഞങ്ങൾ താമസിച്ചു. അച്ഛാ ഇരിക്കൂ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഇവരെ മനസ്സിലായോ? ഇത് ഇവിടുത്തെ പ്രോവിഡൻസ് കോളേജ് പ്രിൻസിപ്പൽ മിസ്സസ് അന്നമ്മ ജോൺ. ഇത് എന്റെ രണ്ടാമത്തെ മകൾ അനിത, കോളേജ് ലെക്ചറാണ്. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായോ? എന്റെ അസിസ്റ്റന്റ് കളക്ടർ മിസ്റ്റർ ബാലചന്ദ്രൻ, IAS. നമസ്തേ. നമസ്തേ. ഇപ്പൊ പ്രിൻസിപ്പൽ പറയുന്നു, ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. ഒരു അതിഥിയുള്ള ദിവസമല്ലേ, ഞാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെ ഇരിക്കേണ്ട. ഞങ്ങളുടെ കോളേജിൽ കുട്ടികളെല്ലാം കൂടി അടുത്ത ആഴ്ച ഒരു വെറൈറ്റി എന്റർടൈൻമെന്റ് അവതരിപ്പിക്കുന്നുണ്ട്, വിവിധ കലാപരിപാടി. അത് കളക്ടർ അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് കുട്ടികളുടെ എല്ലാം ആഗ്രഹം. ശരി, ഞാൻ വരാം. കുട്ടികളുടെ ആഗ്രഹമല്ലേ, വരാം. പക്ഷേ എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു, ഒരു പുതിയ ആശയം തോന്നുന്നു. ഞാൻ വയസ്സായി, ഒരു ചെറുപ്പക്കാരനെ അയച്ചാലോ? അതിസുന്ദരനായ ചെറുപ്പക്കാർ. ആരാണ് ആൾ? ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ബാലേന്ദ്രൻ ഒറ്റ നോക്കുന്നു. അനിത തുള്ളിച്ചാടി. അച്ഛാ, ഫൈൻ ഐഡിയ, ഫൈൻ ഐഡിയ, നല്ല ആശയം, നല്ല ആശയം. എന്തുകൊണ്ടും ഞങ്ങളുടെ കാളയിലെ പെമ്പിള്ളേർക്കെല്ലാം അച്ഛനേക്കാൾ ഇഷ്ടം മിസ്റ്റർ ബാലചന്ദ്രനെ തന്നെയായിരിക്കും. അയ്യോ, ഞാനോ? അതെ മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങളുടെ ആദ്യത്തെ പബ്ലിക് ഫംഗ്ഷൻ ഇതെന്നാവട്ടെ. കിട്ടുന്ന പബ്ലിക് പ്ലാറ്റ്ഫോം ഒന്നും വിടരുത് കേട്ടോ, ആത്മവിശ്വാസം വളർത്താൻ അത് ഉപകരിക്കും. വടിയസേ, എന്ത് പറയുന്നു? ശരി, ഞാൻ പോവാം. താങ്ക്സ്, താങ്ക്സ്, മെനി താങ്ക്സ്, മെനി താങ്ക്സ്. അനിത അയാളെ താങ്ക്സ് കൊണ്ടങ്ങ് മൂടുക. അന്നമ്മ ജോൺ ഔപചാരികമായി താങ്ക്സ് പറഞ്ഞു, പോയി. മോളെ, ബാലേന്ദ്രൻ ആദ്യത്തെ രണ്ടാഴ്ച നമ്മുടെ കൂടെ ഈ ബംഗ്ലാവിലാണ് താമസം. ആണോ? നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി മുകളിലത്തെ മുറി, മുകളിലത്തെ നിലയിൽ ബാലേന്ദ്രൻ മുറിയൊരുക്ക്. ജ്യേഷ്ഠത്തി അനിയത്തി മുകളിലെ കോടി. അപ്പൊ ഫോൺ. യെസ് കളക്ടർ, കളക്ടർ ഹിയർ. അതെ, ആര്? ആ യെസ്. പിന്നെ ഐ ആം ഹാവിങ് എ കോൺഫറൻസ്. കോൺഫറൻസിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അദ്ദേഹം ഫോൺ താഴെ വെച്ചു. ഒരു സ്ത്രീ ശബ്ദം കൂടെ കൂടെ കളക്ടർ ചേരുവിളെ വിളിക്കാറുണ്ട്. കളക്ടർ ചേരുവിള വയസ്സായെങ്കിലും ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. മാത്രമല്ല ഭാര്യ മരിച്ച് 6-7 വർഷമായിട്ട് ഒറ്റ തടിയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടെ കൂടെ ഈ സ്ത്രീ ശബ്ദം വിളിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ അദ്ദേഹം പോകാറുമുണ്ട്. ബാലേന്ദ്രൻ വരൂ. ഇതാണ് അനിതയും സുജാതയും കൂടെ നിങ്ങൾക്ക് ഒരുക്കിയ ബെഡ്റൂം. നോക്ക്, കൊള്ളാം സാർ, സ്പേഷ്യസ് റൂം. അല്ല, ഇത് പോരെങ്കിൽ ആദ്യം ഔട്ട് ഹൗസിലെ മുറിയില്ലേ, അതും എടുക്കാം. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ചുറ്റും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അനിതയാണ്. അവർക്ക് എല്ലാവരെയും ഇംപ്രസ് ചെയ്യണം, അവൾ സമർത്ഥയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. സമർത്ഥയാണല്ലോ, കോളേജ് ലെക്ചറാണല്ലോ. ആഹാരം കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ അനിത ചോദിക്കുന്നു, മിസ്റ്റർ ബാലചന്ദ്രൻ, എനിത്തിങ് യു വാണ്ട് സംതിങ്? കോഫി ഓർ ടീ? ഇല്ല, ഒന്നും വേണ്ട. വായിക്കാൻ പുസ്തകം എന്തെങ്കിലും? ആ, പുസ്തകം എന്തെങ്കിലും ഉണ്ട്. ദെൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സുജാത ഗുഡ് നൈറ്റ് പറഞ്ഞില്ല, അവൾ കൂടെ എടാ പുറകിന് പറ്റി. ആ മുറിക്കകത്തെത്തി. മിസ്റ്റർ ബാലചന്ദ്രൻ, ഇതാ ഈ സൈറ്റ് ടേബിളിൽ, ഈ ഫ്ലോർ വാസിൽ നിങ്ങൾക്ക് വേണ്ടി
ഞാൻ ഒരുക്കിയതാണ്. ഈ പാടാത്ത പൂക്കളെല്ലാം സുഖമായിട്ട് ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾ ഇറങ്ങി എഴുന്ന വാതിലടച്ചു. കയറി കട്ടിൽ കിടന്നിട്ട് കുറെ നേരം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞ് കിടക്ക, ഉറക്കം വരുന്നില്ല. എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല, പക്ഷെ ഉറക്കം വരുന്നില്ല. അവസാനം എഴുന്നേറ്റു, വാച്ച് നോക്ക, ആ മണി 2. ചെന്ന് വാതിൽ തുറന്നു. ആ വരാന്തയിൽ കൈവരി പിടിച്ചങ്ങ് നിൽക്കുന്നു. ആകാശത്ത്, നീലാകാശത്ത്, നക്ഷത്രജമായ നീലാകാശത്ത് മെഴുകട്ടങ്ങ് നിൽക്കുന്നു. അല്ല, വരാന്തയിൽ ഒരറ്റത്ത് ഒരു വെളുത്ത നിഴൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്നു, അടുത്തടുത്ത് വരുന്നു. ആരാണത്? ഞാൻ തന്നെ, ഞാൻ സുജാത. സുജാത ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറക്കം വരാറില്ല. ഞാൻ ഒരു ജയിലിലാണ്. എന്നെ തുറന്നിവിടെ ആരും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. എന്തെങ്കിലും ഞാൻ എന്റെ ദുഃഖത്തിന്റെ കഥ നിങ്ങളോട് പറയും. ഇനി അവൾ നിന്നില്ല, ഞാൻ ദൂരച്ചൊന്നും അറിയുന്നു. സുജാത, സുജാത തന്നെയാണോ? സ്വപ്ന സുന്ദരി എന്തിനു സ്വപ്നാടകയെ പോലെ, സ്വപ്ന സുന്ദരി എന്തിനു സ്വപ്നാടകയെ പോലെ, ദുഃഖവേദന ചിത്രവുമായ ശബ്ദജീവി താരാമത്തിൽ, ദുഃഖവേദന ചിത്രവുമായ ശബ്ദജീവി താരാമത്തിൽ, സ്വപ്നസുന്ദരി എന്തിനു വന്നു. ഈ സമയത്ത് കളക്ടർ ചേരുള്ള ബംഗ്ലാവിൽ ഇല്ല. നേരത്തെ ഫോണിൽ വിളിച്ചല്ലോ ഒരു സ്ത്രീ ശബ്ദം, അതേ അവിടെയാണ്. ചിത്രാദേവി കളക്ടർ സ്റ്റാറ്റസിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു ഒരു വേശ്യ. ചിത്രാദേവിയോട് യാത്ര പറഞ്ഞ അദ്ദേഹം പോരാനായിട്ട് ഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വാരിപ്പുണർന്നുകൊണ്ട് ആ സ്ത്രീ ചോദിക്കുന്നു, കൊടുക്കോ? കൊടുക്കോ? കൊടുക്കാം, കൊടുക്കാം, എന്റെ പൊന്ന് ചിത്രയെ കൊടുക്കാം. 300 ഏക്കർ തന്നെയല്ലോ, 300 ഏക്കർ വനഭൂമി ഹാജിയാർക്ക് കൊടുക്കാം, കൊടുക്കാം. ബൈ ബൈ, ചേരൂ. അവൾ യാത്ര പറഞ്ഞു, അദ്ദേഹം പോരുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞു. ബാലേന്ദ്രൻ ഔട്ട് ഹൗസിൽ ആ ചെറിയ മുറിയിൽ ഇരുന്ന് ഒരു ഫയൽ മറിച്ച് എന്തൊക്കെ എഴുതുന്നു, കുറിക്കുന്നു, ആലോചിക്കുന്നു. ഒരു കാർ വന്നു, ഇറങ്ങിയത് അനിത. ഓ, സിനിമയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. അവൾ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അല്ല, ഉറങ്ങിയില്ലേ? ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്കൊരു ഫയൽ പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി നോട്ട് എഴുതാനുണ്ട്. ഞാനും കൂടി ഇവിടെ വന്നിരുന്നോട്ടെ. ഓ, വന്നിരുന്നോളൂ, എന്റെ ശല്യമല്ലല്ലോ. എന്നാ വേറെ ഒരിക്കലില്ല. അവൾ നോട്ട് ബുക്കുമായിട്ട് അയാൾക്ക് അഭിമുഖമായിട്ട് ആ മേശക്കരികിലിരുന്നു നോട്ട് തയ്യാറാക്കുന്നു. എന്റെ സംശയം, നോട്ട് എഴുന്ന ആളുടെ കാലെന്തിനാ കൂടെ കൂടെ ഇങ്ങനെ നീണ്ടു നീണ്ടി എഴുതുന്നതാണ്? അവൾ നോട്ട് എഴുതിത്തീർന്നു. ബാലേന്ദ്രൻ ഫയൽ പഠിക്കുകയാണ്. അവൾ അയാളെ വിറ്റു നോക്കിയിരിക്കുകയാണ്. ആരോടൊന്നുമില്ല, അവൾ പറയുന്നു, യു ലുക്ക് സോ ഹാൻസം. ആളൊരു സുന്ദരക്കുട്ടനാണേ. എന്താ എന്താ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അയാൾ എഴുന്നേറ്റു. എന്താ, ഫയൽ പഠിച്ചു തീർന്നോ? ഇല്ല, ഉറക്കം വരുന്നു. ഞാൻ വന്നിരുന്നോണ്ടായിരിക്കും. അല്ല, ദെൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രൊവിഡൻസ് കോളേജിലെ ബാലേന്ദ്രന്റെ പ്രസംഗം പൊടി പിടിച്ചു. പ്രസംഗം കഴിഞ്ഞെന്ന് അയാൾ സുഖമായിട്ട് ഉറങ്ങി. ഒരു സ്വപ്നം കണ്ടു, ഒരു മധുര സ്വപ്നം. പൊടുന്നതിന് ആരോ വാതിൽ തട്ടി. ആ സ്വപ്നം മാഞ്ഞു പോയി. വാതിൽ തുറന്നപ്പോൾ നിൽക്കുന്നു അനിത. അവൾ അകത്ത് കിടന്നു. ഇരിക്കു ബാലേന്ദ്രൻ, അവളാണ് പറയുന്നത്, ഇരിക്കാൻ. അനിത എന്തിനാ വന്നത്? ഇന്നത്തെ പ്രസംഗം നന്നായിരുന്നു, നാളെ മുതൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതെന്താണ്? പ്രേമലേഖനത്തിന്റെ പ്രവാഹമായിരിക്കും. ഞങ്ങളുടെ കോളേജിലെ പെൺപിള്ളേരുടെ പ്രേമലേഖനത്തിന്റെ പ്രവാഹമായിരിക്കും. ഓഹോ, എങ്കിൽ ഞാൻ വിഷമിച്ചു തന്നെ. ഇപ്പൊ എല്ലാവരും കൂടെ എന്നെ പ്രേമിക്കാൻ തുടങ്ങിയാൽ ആ സാരമില്ല, ഉള്ള പ്രേമം എല്ലാവർക്കും കൂടെ വിധിച്ചു കൊടുക്കാം. ദെൻ ഐ വിൽ ബി ജലസ്. എന്താ, ഐ വിൽ ബി ജലസ്? ഓഹോ, അവൾ കസൂയായിരിക്കും അത്രേ. ബാലേന്ദ്രൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ, ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യമല്ലോ. ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല. ആരെങ്കിലും പ്രേമിച്ചാൽ? ആര് പ്രേമിക്കാൻ? സുജി ചേച്ചി. അനാവശ്യം പറയാറ്. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. അവരുടെ ഭാവഹാവങ്ങൾ, അവരുടെ വിലാസലാസ്യങ്ങൾ എത്ര വാചാലമായിരിക്കുന്നു. ചില നിമിഷങ്ങളിൽ ഉണരുന്ന ശിലായുഗം പിൻ സംസ്കാരം,
രസം തുടി കൊട്ടുന്നു കരളിൽ സമൂഹരതിയുടെ സംസ്കാരം. പെട്ടെന്നാണ് താഴെ ഒരു ബഹളം കേട്ടത്. ബാലേന്ദ്രൻ ഓടിയിറങ്ങി ചെന്നപ്പോൾ ഇതാ അച്ഛൻ നായണനായര് പോലീസുകാരനെ തള്ളി മാറ്റുന്നു. മാറടാ പോലീസുകാരാ, അവൻ എന്റെ മോനാടാ, എടാ ഞാൻ അവന്റെ തന്തയാടാ. അച്ഛാ അച്ഛാ ബഹളം ഉണ്ടാക്കുന്നു. ഓ ഞാൻ നിന്റെ അച്ഛനോ? ഞാൻ ജീപ്പ് ഡ്രൈവർ, ഇയാള് തുക്കിടി സായിപ്പ്. അച്ഛാ ബഹളം ഉണ്ടാക്കരുത്, കളക്ടർ. എടാ ഞാൻ ബഹളം ഉണ്ടാക്കിയ നീ എന്നെ എന്തോ ചെയ്യണ? ആരാണ് അവിടെ സംസാരിക്കുന്നത്? കളക്ടർ ദേമരുന്ന്. ഓ നാരണനാരോ? എന്താ നാരണനാരെ? ഞാൻ ഈയിടെ അറിഞ്ഞു നാരണനാര് ബാലേന്ദ്രന്റെ അച്ഛനാണ്. ആ കേസിന്റെ കാര്യം പറയാൻ വന്നായിരിക്കും. ആ ബാറ്ററി കേസിന്റെ കാര്യം സാരമില്ല, ഞാൻ ആ കേസ് ക്ലോസ് ചെയ്തു. വിഷമിക്കണ്ട. എമന്നെ എനിക്ക് സ്ഥലം മാറ്റമാണെന്ന് കേട്ടു. അതെ, നാരണനാർക്ക് സ്ഥലം മാറ്റം. കാരണം ബാലേന്ദ്രൻ ഇവിടെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ജീപ്പ് ഡ്രൈവറായിട്ട് നടക്കുന്നത് ഭംഗിയല്ലെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല കുറച്ച് പ്രായമല്ലേ, ഇനി പരിക്ഷം വരണം. ബാലേന്ദ്രനോട് താമസിക്കാമല്ലോ. പിന്നെ നമുക്ക് രാവിലെ സംസാരിക്കാം. ഏ ഗോമകുറുപ്പേ, നാരണനാർക്ക് നാരണനാർക്ക് ഉറങ്ങാൻ സൗകര്യം കൊടുക്ക്. കളക്ടർ പോയി, ബാലേന്ദ്രൻ പുറകിനില്ലെന്ന്. സാർ സാർ ക്ഷമിക്കണം സാർ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനെ വന്ന് ശല്യം ഉണ്ടാക്കുന്നു. നിസ്സാര കാര്യങ്ങളല്ലേ. പക്ഷെ ബാലേന്ദ്രനെ മറക്കാൻ കഴിയുമോ? തന്നെ പ്രേമിക്കാൻ അടവും അലവനാട് വെമ്പിളരി നിൽക്കുന്നു. അവർ അവർ പറഞ്ഞില്ലേ തന്റെ അച്ഛൻ വെറും വളയപ്പെടുത്തക്കാരനാണെന്ന്, താൻ ഡ്രൈവറുടെ മകനാണെന്ന് അവർ മനസ്സിലാക്കില്ലേ? ബാലേന്ദ്രൻ വേറെ വീട് വാടകയ്ക്കെടുത്തു. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു, സാർ ഞാൻ അടുത്ത ദിവസം ഇവിടുന്ന് മാറുകയാണ് സാർ, ഞാൻ വീട് വാടകയ്ക്കെടുത്തു. മാറി താമസിക്കാനോ? പാടില്ല, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം. അല്ല സാർ, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞു. ഞാൻ സാറിനൊരു ബാധ്യതയാണ്, മാത്രമല്ല അച്ഛൻ വന്ന് ശല്യമൊക്കെ ഉണ്ടാക്കി. നിസ്സാര കാര്യങ്ങൾ മറന്നുകളയോ ബാലേന്ദ്രൻ. അല്ല സാർ, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞു. ശരി, ഞാൻ പ്രസ് ചെയ്യുന്നില്ല. അന്ന് ഡൈനിങ് ടേബിളിന് ചുറ്റും എല്ലാവരും നിന്നപ്പോൾ സുജാത പരിഭവിക്കുന്നു. നാളെ മുതൽ ഈ ഡൈനിങ് ടേബിൾ നിശബ്ദമാകും. എല്ലാവരും ഒന്നിച്ചെന്ന് ആഹാരം കഴിക്കുന്ന പതിവും അവസാനിക്കും. കേട്ടില്ലേ മിസ്റ്റർ ബാലേന്ദ്രൻ, സുജാത പറഞ്ഞു കേട്ടില്ലേ? യു ബ്രോട്ട് സം ചിയർ ടു ദിസ് ഹൗസ്. അനിതയും പരിഭവിക്കുന്നു. മാറി താമസിക്കാൻ തീരുമാനിക്കും മുമ്പ് ഞങ്ങളോട് ഒരു വാക്ക് പറയാമായിരുന്നു. അല്ല, ഞാൻ എന്നേക്കോട്ടെ മാറുകയല്ലോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇവിടെ വരണ്ടേ ഡ്യൂട്ടി ഡയറി കാണിക്കാൻ? മാത്രമല്ല തൊട്ടടുത്തല്ലേ ഞാൻ എടുത്ത വീട്, നിങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ. ഞാൻ ക്ഷണിക്കുന്നു, സുജാത അനിതയെ ക്ഷണിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് വരണം. ബാലേന്ദ്രൻ വീട് മാറി. ഒരാഴ്ച കഴിഞ്ഞ് ഒരു സന്ധ്യാനേരത്ത് നിലാവുള്ള ഒരു രാത്രിയിൽ ഇളം ഒറ്റത്തങ്ങനെ ഉലാത്തുന്നു. ഇതാ ഒരു ചെടി മുല്ലവല്യ അടിമുടി പൂവിട്ട് നിൽക്കുന്നു. അയച്ചൊന്നൊരു പൂ പൊട്ടിച്ചെടുത്തു. ഒരു ഞെട്ടിൽ രണ്ട് പൂക്കൾ, രണ്ടിനെ ഒന്നിച്ച് ചുംബിച്ചു. സുജാതയെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നീയാണ് സുന്ദരി. അനിതെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സുജാതയുടെ ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. നീ എന്താണ് ഇങ്ങോട്ട് വരാത്തത്? നിന്നെ കാണാഞ്ഞിട്ട് എന്റെ മനസ്സിൽ എന്തോ ഒരു നൊമ്പരം. ഇതിനായിരിക്കാം, ഈ വേദനയ്ക്കായിരിക്കാം ആളുകൾ പ്രേമം പ്രേമം എന്ന് പറയുന്നത്. മോഹമുണ്ടോ മനേ നീ കാണാൻ വരുമെന്നോതിയില്ലേ? ഏകാവിയാണു ഞാൻ ഈ ഭവനം, ഏകാന്തമാണ് േമെന്തെന്നു ഞാനറിഞ്ഞു, ഹേമന്തരാത്രി പറഞ്ഞറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ബാലേന്ദ്രന്റെ കത്ത് കിട്ടി. ഗോപാലകൃഷ്ണ പണിക്കുന്ന കത്ത്. എന്റെ അത്രയും പ്രിയപ്പെട്ട ബാലേന്ദ്രൻ, വായിച്ചറിയാൻ, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാർ വില പറഞ്ഞു വെച്ചിരിക്കുന്നു, അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. നീ വന്ന് കണ്ട് കാർ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൽ തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകാവുന്നതാണ്. മാത്രമല്ല ആ കാറിനോടൊപ്പം എന്റെ മകൾ ശാരദയെ നിനക്ക് ഞാൻ സമ്മാനിക്കുന്നു എന്ന് ഗോപാലകൃഷ്ണ പണിക്കർ ഒപ്പ്.